Welcome to the class Jurisprudence. In the video series, Todanganam, Korea Alkare, and a suggestion box, one to Parayandai. Pinanod narrated and the students of Palagam Parnu, Jurisprudence, Utilka Korcha tough fightless subjectana. Apart, explain Chianam, cherry points, explain Chianam, the Parayandai. Apo Yami Jetu Jurisprudence Parinabole, tough fightless subjectella, Pakshe, other Lloyd of philosophy ana. അതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ളത് വളരെ പ്രധാനമാണ് കാരണം അതിന്റെ ഫിലോസഫി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ട് ലോ മനസ്സിലാവുള്ളൂ അതുപോലെ തന്നെ അത് ഫിലോസഫി ആയതുകൊണ്ട് കുറച്ച് അബ്സ്ട്രാക്ട് ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി സിമ്പിൾ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഓരോ കൺസെപ്റ്റും എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിച്ചു ഓക്കേ അപ്പോൾ അതിലെ ഇന്ന് ഇത് ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ Custom endana. Custom part 1 ana njan video ki perittathu adayathu part 2 pinne part 3 angane custom as a source of law ennoru heading unda jurisprudence inde textbook thornal ningalku kaanam sources of law nu parnittulla oru area unda adile onnana custom karanam sources of law paladu unda so appo custom as a source of law ennulla topic il innathe video il nammal manasilakkan ponathu endana custom ennu mathram Okay, yes. What is a custom? Ennulla chodyathinu oru definition parayunnathu endha chal uniformity of conduct. Okay, uniformity of conduct of people in a particular place. Ennaanu parayunnathu. Adayathu oru pratheka sthalathe aalukalude perumaathathilulla samaanatha ennu namukku venangi parayam. Adayathu ഇപ്പോ നമ്മൾ ഇപ്പോ കേരളത്തിലെ കാര്യം എടുത്താൽ ഓരോ സ്ഥലങ്ങളിലും ആളുകളുടെ പെരുമാറ്റ മര്യാദകൾ വ്യത്യാസമുണ്ടായിരിക്കും ഇല്ലേ വ്യത്യാസമുണ്ടായിരിക്കും ആളുകൾ ഒരാൾ വേറൊരാളെ ഗ്രീറ്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ടാവും ജനറൽ ആയിട്ട് മലയാളികൾക്ക് ഒരു രീതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഓരോ സ്ഥലത്തനുസരിച്ചും പറയുന്ന ഭാഷയ്ക്കും ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കും ഇല്ലേ അപ്പോൾ അതായത് ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില പെരുമാറ്റ മര്യാദകൾ ഇപ്പോ നമ്മൾ ജനറൽ ആയിട്ട് പറയാനാണ് നമുക്ക് പറയാം വയസ്സായ ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകരെ കാണുമ്പോൾ ബഹുമാനം കാണിക്കാൻ വേണ്ടി എണീറ്റ് നിൽക്കുക എന്നത് ഒരു പെരുമാറ്റ മര്യാദയാണ് അല്ലേ അത് ഈ പെരുമാറ്റ മര്യാദ മറ്റൊരു സ്ഥലത്ത് ഇപ്പോ നമ്മൾ ആഫ്രിക്കയിലോ അമേരിക്കയിലോ പോയാൽ ചിലപ്പോൾ അവിടെ അവർ കാണിച്ചു കൊള്ളണം എന്നില്ല അപ്പോൾ ഇത് ഇപ്പോ നമ്മൾ കേരളത്തിനെ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകൾ സ്വീകരിച്ചു വരുന്ന ഒരു പെരുമാറ്റ മര്യാദയാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എണീറ്റ് നിന്നോളണം എന്നൊന്നുമില്ല പക്ഷേ എണീറ്റ് നിൽക്കുന്നത് ഒരു മര്യാദയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ അതായത് ഒരാളെ ബഹുമാനം കാണിക്കാൻ വേണ്ടി നമ്മൾ എണീറ്റ് നിൽക്കുന്നു ഇത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് ബഹുമാനം തോന്നുന്ന ഏതൊരാളും ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ അതാണ് അതിൻ്റെ യൂണിഫോമിറ്റി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഓക്കെ അതായത് ഒരാളുടെ പെരുമാറ്റത്തിൽ അതായത് ഒരു ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകളുടെ പെരുമാറ്റത്തിലുള്ള സമാനത ഓക്കെ എപ്പോഴും അതൊരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ഈ കസ്റ്റംസ് ഒക്കെ ഇരിക്കുക കാരണം ഒരു സ്ഥലത്തുള്ള കസ്റ്റം ആയിരിക്കില്ല വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ സാധാരണ നമ്മൾ അകത്തേക്ക് പോവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു അമ്പലത്തിലോ ഒരു പള്ളിയിലോ ഉള്ള രീതി മര്യാദകളായിരിക്കില്ല കേരളത്തിന് പുറത്തൊരു സ്ഥലത്തുള്ളത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ കേരളത്തിലെ ഒരു കുടുംബത്തിൽ സാധാരണയായി കാണുന്ന മര്യാദകളായിരിക്കില്ല നോർത്തിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ സ്റ്റേറ്റ്സിലോ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഒക്കെ പോയാലുണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ ഒരേപോലെ കാണിക്കുന്ന ചില പെരുമാറ്റ രീതികളാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റം അപ്പൊ അതുകൊണ്ട് തന്നെ അത് എപ്പോഴും ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കും ഇനി ആളുകൾ ഒരേപോലെ പെരുമാറുന്നു എന്നതുകൊണ്ട് മാത്രം അതൊരു നല്ല കസ്റ്റം ആവണില്ല അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ലോ ആവണില്ല സോഴ്സ് ഓഫ് ലോ ആവണമെങ്കിൽ ഈ കസ്റ്റം അതായത് എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഈ കസ്റ്റം മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുകയും വേണം ബെനിഫിഷ്യൽ അതായത് ഒരു പ്രത്യേക സമൂഹത്തിലെ ആളുകൾ ചെയ്യുന്ന കാര്യം ആ സമൂഹത്തിലെ എല്ലാവർക്കും എഗ്രിയബിൾ ആണ് അത് പൊതുവെ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ പ്രായമായ ആളുകളെ ബഹുമാനിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതൊക്കെ ഒരു സമൂഹത്തിൻ്റെ പെരുമാറ്റ മര്യാദയാണ് അത് ആ സമൂഹത്തിലെ ആളുകൾക്ക് പ്രയോജനപ്രദവുമാണ് അല്ലേ അങ്ങനെയാവുമ്പോഴാണ് അതൊരു കസ്റ്റമാവുന്നത് ഓക്കെ
ഇനി അത്തരത്തിലുള്ള കസ്റ്റം നിരന്തരമായിട്ട് ആളുകൾ ചെയ്യുന്നത് കൊണ്ടുകൂടിയാണ് അത് ഉറപ്പിക്കുന്നത് അല്ലേ ഇപ്പോ ഒന്നോ രണ്ടോ ആളുകൾ ചെയ്തു എന്നതുകൊണ്ട് ഒരു കസ്റ്റം ആവണില്ല വളരെ കൂടുതൽ ആളുകൾ ഒരേപോലെ ചെയ്യുന്ന ഒരു കാര്യം തലമുറകളായിട്ട് ആവർത്തിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ പ്രായമായവരെ ബഹുമാനിക്കുക എന്ന ഒരു മര്യാദ മലയാളികൾ തലമുറകളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒന്നാണ് എത്രയോ പ്രാവശ്യം വീണ്ടും 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 ചെയ്ത് അത് റിപ്പീറ്റും അത് ആവർത്തനം വഴി റിപ്പീറ്റേഷൻ വഴി ഉറപ്പിക്കേണ്ടതുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ ഒരേപോലെ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവെ സമൂഹത്തിന് ഒന്നുകിൽ പ്രയോജനപ്രദമാവണം അല്ലെങ്കിൽ അവർക്ക് സമ്മതമെങ്കിലും ആവണം എന്ന് മാത്രമല്ല അത് കുറച്ച് ആളുകൾക്കേ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതൊരു കഷ്ടമാവണില്ല അത് എല്ലാവരും ചെയ്യുകയും വീണ്ടും വീണ്ടും തലമുറകളോളം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കസ്റ്റം ഒരു വാലിഡ് സോഴ്സ് ഓഫ് ലോ ആവുന്നത് ഓക്കെ ഇനി കസ്റ്റവും ലോവുമായിട്ടുള്ള വ്യത്യാസമാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ കോമൺ ലോ എന്നുള്ള കൺസെപ്റ്റ് എന്നാണല്ലോ ഈ കസ്റ്റം ഒക്കെ ഉണ്ടായത് അപ്പോ കോമൺ ലോ പ്രകാരം രണ്ടു തരം കസ്റ്റം ഉണ്ട് ഒന്ന് ലോക്കൽ കസ്റ്റം ഒന്ന് ജനറൽ കസ്റ്റം ലോക്കൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമാണ് അതൊരു ചെറിയ ഗ്രാമമാവാം അല്ലെങ്കിൽ ഒരു നഗരമാവാം അവിടുത്തെ ആളുകൾ മാത്രം അതെന്തുകൊണ്ടാ അവരുടെ പ്രത്യേക സാഹചര്യം കൊണ്ട് ഇപ്പൊ തൃശ്ശൂർ പൂരം തൃശ്ശൂർ മാത്രമുള്ള ഒരു കാര്യമാണ് അല്ലെ അപ്പൊ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളാണെങ്കിലും പെരുമാറ്റ രീതികളാണെങ്കിലും അതൊക്കെ തൃശ്ശൂരിലെ ആളുകൾക്ക് മാത്രമുള്ളതാണ് അല്ലെ അപ്പോ അതൊരു ലോക്കൽ കസ്റ്റം ആണെന്ന് പറയും എന്നാൽ ജനറൽ കസ്റ്റം അങ്ങനെയല്ല ജനറൽ കസ്റ്റം ഒരു രാജ്യത്തെ ആളുകൾ മുഴുവൻ പ്രധാനമായിട്ട് ഇപ്പോൾ ഇംഗ്ലണ്ടിൽ മുഴുവൻ ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റം അതൊരു ജനറൽ കസ്റ്റാണ് അതിനെ കോമൺ ലോ എന്നും നമ്മൾ പറയും ഓക്കെ അപ്പൊ ജനറൽ കസ്റ്റം കോമൺ ലോ ആണ് എന്നാൽ ലോക്കൽ കസ്റ്റം ഒരു പ്രത്യേക സ്ഥലത്തെ ആളുകൾ മാത്രം ചെയ്യുന്ന ഒരു കസ്റ്റമാണ് ഓക്കെ ഇനിയാണ് യൂസേജ് രണ്ടു തരം വാക്കുകളുണ്ട് അതായത് ഒന്ന് യൂസേജ് മറ്റൊന്ന് ലീഗൽ കസ്റ്റം ഓക്കെ അപ്പൊ ആദ്യം ലീഗൽ കസ്റ്റം എന്താണെന്ന് പറയാം ഈ ലീഗൽ കസ്റ്റം എന്ന് പറഞ്ഞാൽ അതായത് ശരിക്കും ഒരു കസ്റ്റം ആയിരുന്നു അപ്പൊ ഉദാഹരണത്തിന് വിവാഹം അല്ലെ വിവാഹം എന്നത് ഒരു കസ്റ്റം ആണ് ബേസിക്കലി അതൊരു കസ്റ്റമാണ് രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവര് സമൂഹത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വിവാഹം അല്ലെ എന്നാൽ തലമുറകളായിട്ട് നമ്മൾ അത് ചെയ്തു കൊണ്ടുവരുന്നത് കൊണ്ട് ഈ വിവാഹം എന്നുള്ള കസ്റ്റം നമ്മൾ ലീഗലൈസ് ചെയ്തു നമ്മളെ നിയമങ്ങൾ ഉണ്ടാക്കി മാട്രിമോണിയൽ ലോസ് ഉണ്ടാക്കി ഫാമിലി ലോസ് ഉണ്ടാക്കി അങ്ങനെ വിവാഹം എന്നുള്ള കസ്റ്റത്തിനെ നമ്മൾ ലീഗലൈസ് ചെയ്തു അപ്പൊ അതൊരു ലീഗൽ കസ്റ്റം ആയി ഓക്കെ എന്നാൽ അത്തരത്തിൽ ഇലീഗലൈസ് ചെയ്യാത്ത കസ്റ്റങ്ങളാണ് യൂസേജുകളായിട്ടുള്ളത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനെയും അമ്മയും ബഹുമാനിക്കുക ടീച്ചർമാരെ ബഹുമാനിക്കുക ഒരാൾ വരുമ്പോൾ ബഹുമാനം തോന്നി എഴുന്നേറ്റ് നിൽക്കുക ഇതൊക്കെ യൂസേജ് ആണ് ഇതിനെയൊന്നും നമ്മൾ നിയമം മൂലം നിർബന്ധിച്ചിട്ടില്ലേ അല്ലെ ഇപ്പോൾ നാഷണൽ ആന്തം ചൊല്ലുമ്പോൾ എണീറ്റ് നിൽക്കുക എന്നത് കസ്റ്റമല്ല അതൊരു നിയമമാണ് അല്ലെ അതൊരു ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ് എന്നാൽ എന്നെ പഠിപ്പിച്ച അധ്യാപകനെ കാണുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ബഹുമാനം കൊണ്ടാണ് അത് എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ ചുറ്റുമുള്ള മുതിർന്ന ആളുകൾ കാണിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലെ അപ്പോ അതിന് നിയമം മൂലം ഒന്നും അനുശാസിക്കുന്നില്ല എന്നാൽ അതൊരു പ്രാക്ടീസാണ് ഒരു പ്രത്യേക സമൂഹത്തിൽ അതിനെയാണ് നമ്മൾ യൂസേജ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നിന്നും കസ്റ്റം എന്താണ് കസ്റ്റം എപ്പോഴാണ് ഒരു സോഴ്സ് ഓഫ് ലോ ആവണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ കസ്റ്റവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ജൂറിസ്പ്രൂഡൻസിലെ മറ്റ് ടോപ്പിക്സ് ഒക്കെ വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ Please make use of my comment box. I'll be very happy to help. ഒരു കാര്യം കൂടി പറയട്ടെ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ വേണ്ടത് എന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് സോ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമൻറ്റ് ബോക്സ് താങ്ക് യു